നമസ്കാരം. പൈതൃകത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് വിനീത സ്വാഗതം. ഗൃഹനിർമ്മാണ ഘട്ടങ്ങൾ, അതിൻ്റെ പ്ലാനിങ്ങിന് ശേഷം ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കണം എന്ന് തീരുമാനിച്ച് പറമ്പിൽ നമ്മൾ യോഗ്യമായിട്ടുള്ളൊരു സ്ഥാനമൊക്കെ നിശ്ചയിച്ച് പ്ലാനും വരച്ച് അതിന് നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തുടങ്ങുന്നതിന് നമ്മൾ തീരുമാനിച്ചാൽ, ഒരു ദിവസം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ശിലാസ്ഥാപനം എന്ന് പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ കർമ്മമാണ്. അതിനു മുമ്പ് സ്ഥാനം നിശ്ചയിച്ച് കുറ്റിവെക്കുക എന്നുള്ളൊരു ചടങ്ങ് ചില ദിക്കിൽ പതിവുണ്ട്. മുഹൂർത്തം നോക്കി കുറ്റിവെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്, മുഹൂർത്തം നോക്കാതെ കുറ്റിവെക്കുന്ന സമ്പ്രദായമുണ്ട്. അതാ ഓരോ ദേശത്തിൻ്റെ ആചാരക്രമമനുസരിച്ച് അവയിൽ വ്യത്യാസം വന്നേക്കാം. അതായത് ചില ദിക്കിൽ മുഹൂർത്തം നോക്കി കുറ്റിയടിക്കുക, അങ്ങനെയൊരു സമ്പ്രദായമുണ്ട്. കുറ്റിയടിക്കുക എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കണം എന്ന് തീരുമാനിച്ചു എന്ന് മാത്രം നമ്മൾ അതിന് മനസ്സിലാക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നീടാണ് വരിക. ഇന്ന ഭാഗത്ത് ഇന്ന രീതിയിൽ ഗൃഹം നിർമ്മിക്കാം എന്ന് നമ്മളൊരു തീരുമാനം എടുക്കുന്നു, അത്രയും മാത്രമേ ഉള്ളൂ ഈ കുറ്റിയടിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന ദിക്കിലേക്ക് ദർശനമായിട്ടൊരു ഗൃഹം നിർമ്മിക്കാം എന്ന് ഒരു തീരുമാനം നമ്മളെടുക്കുന്നു. അത് മാത്രമാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷമാണ് ശിലാസ്ഥാപനത്തിലേക്ക് പോവുക. അപ്പോൾ ശിലാസ്ഥാപനത്തിന് കൊള്ളാവുന്ന മാസങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ശിലാസ്ഥാപനം ഏത് രീതിയിലാണ് വേണ്ടത് എന്നാണെന്ന് പരിശോധിക്കുന്നത്. അതിന് രണ്ട് സമ്പ്രദായങ്ങളും നിലവിലുണ്ട്. അതായത് ആചാര്യൻ പറയുന്ന രീതിക്കനുസരിച്ചാണെങ്കിൽ ഉദയരാശിയുടെ പത്താമത്തെ രാശിയിൽ ശിലാസ്ഥാപനം നടത്തണം. ഇതേത് മാസമാണോ ആ മാസമാണ് ഉദയരാശി എന്ന് പറയുന്നത്. അതിൻ്റെ പത്താമത്തെ രാശിയാണ് ശിലാസ്ഥാപനത്തിനായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പം ഇപ്പം ഇത് ഈ രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്, അല്ലെങ്കിൽ വൃശ്ചിക മാസമാണിത്. ഇത് വൃശ്ചിക മാസമാണെങ്കിൽ ഈ വൃശ്ചികം മുതലെണ്ണിയാൽ വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, പത്താമത്തെ രാശി എന്ന് പറയുന്നത് ചിങ്ങമാണ്. ഇപ്പോൾ വൃശ്ചിക മാസം ഉദയമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ വൃശ്ചിക മാസത്തിൽ നമ്മൾ ശിലാസ്ഥാപനം നടത്തുമ്പം ആ പറമ്പിൽ ചിങ്ങം രാശി എവിടെയാണോ വരുന്നത് അവിടെയാണ് ശിലാസ്ഥാപനം ചെയ്യാറുള്ളത്. ഇതിനൊരു പേര് പറയും, നാഗശയന കാലഭേദം എന്നാണ് പറയുക. നാഗശയന കാലഭേദം എന്നാണ് ഈ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ സമ്പ്രദായത്തിൻ്റെ പേര്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ശിലാസ്ഥാപനം നടത്തുന്നത് അനന്തൻ എന്ന് പറയുന്ന ഒരു നാഗത്തിൻ്റെ മുകളിലാണ്, അല്ലെങ്കിൽ ശിരസിലാണ് ഈ ഭൂമി നിലനിൽക്കുന്നത് എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. അനന്തൻ്റെ ശിരസിലാണ് ഭൂമി നിലനിൽക്കുന്നത്. അപ്പോൾ അനന്തൻ്റെ ശിരസിൽ നിലനിൽക്കുന്ന ഈ ഭൂമി, ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, സ്വയം കറങ്ങുകയും സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുകയും അതൊക്കെ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഭൂമിക്കൊരു പര്യായമുണ്ട്, അചലം, ചലിക്കുന്നില്ല എന്നുള്ള സമ്പ്രദായത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലിലാണ് നമ്മൾ ഈ ഗൃഹത്തിന് സ്ഥാനം നിശ്ചയിച്ച് കണക്കും അളവും ഉണ്ടാക്കി കല്ലിടുന്നത്. അപ്പോൾ ഈ ശില വയ്ക്കുന്നത്, ആധാർശില വയ്ക്കുന്നത് അനന്തൻ്റെ ശിരസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കല്ല് വയ്ക്കുക. അപ്പോൾ അവിടെ അനന്തനെ പ്രാർത്ഥിക്കണം, ഭൂമിദേവിയെ പ്രാർത്ഥിക്കണം, നമ്മുടെ ഭരദേവതയെ പ്രാർത്ഥിക്കണം, മറ്റവനവൻ്റെ മതാചാരപ്രകാരം ഉള്ള പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് നടത്തണം. അത് ഏത് മതത്തിലാണെങ്കിലും അവനവൻ്റെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഗൃഹത്തിന് നമ്മൾ സ്ഥാനവും അളവും കണക്കും നിശ്ചയിച്ച് ഗൃഹത്തിൻ്റെ ആരംഭത്തിന് കുറിക്കുന്നത്. അത് ഒരു സമ്പ്രദായം. ചില ദിക്കിലേക്ക് നമ്മൾ പോയാൽ, ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ തന്നെ മധ്യ തിരുവിതാംകൂറിലും തെക്കോട്ടുമൊക്കെ പോയാൽ തെക്ക് പടിഞ്ഞാറെ മൂല കന്നി രാശി അല്ലെങ്കിൽ കന്നി ഭാഗത്ത് ശിലാസ്ഥാപനം നടത്തുന്ന ഒരു സമ്പ്രദായമാണ്. അത് തന്നെ രണ്ട് രീതിയിലുണ്ട്. പിന്നെ അതൊന്ന് തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് വരുന്ന മുറിയുടെ മധ്യത്തിൽ കല്ലിടുക. രണ്ടാമത്തത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ തന്നെ, വീടിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂല എവിടെയാണോ വരുന്നത് ആ മൂലയിൽ തന്നെ അടിത്തറ തോണ്ടിയിട്ട്, അല്ലെങ്കിൽ അടിത്തറ എടുത്ത് അടിത്തറ കുക്ക് വേണ്ടി കുഴിയെടുത്ത് അതിനുള്ളിൽ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ തന്നെ നമ്മൾ കല്ലിടുന്ന സമ്പ്രദായം. ഇത് ഈ ദേശകാല വ്യത്യാസങ്ങളാണ് ഇവിടെയൊക്കെ നിലനിൽക്കുന്നത്. ഏത് രീതിയിലാണെങ്കിലും അതാത് ദേശത്തെ ഏതാണോ സമ്പ്രദായം അതുപയോഗിക്കുന്നതാണ് കൂടുതലും മേന്മ. നമ്മൾ നമ്മുടെ ദേശത്തുള്ള ആചാരം അതേപോലെ മറ്റൊരു ദേശത്ത് കൊണ്ടുപോയി ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം
ആ ദേശത്ത് ഏത് രീതിയിലുള്ള ആചാരമാണോ നിലനിൽക്കുന്നത് ആ ആചാരത്തിനനുസരിച്ച് ആ കാലദേശ ആചാരങ്ങൾ വ്യത്യാസം വരാതെ അത് അതേപോലെ പിന്തുടരാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ചില ദിക്കിൽ പോയാൽ നാഗശയന കാലഭേദം ഉപയോഗിച്ച് പത്താമത്തെ രാശിയിൽ കല്ലിട്ട് പോകാറുണ്ട്. ചിലപ്പോൾ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ കല്ലിടും. ആ തെക്ക് പടിഞ്ഞാറെ മൂല തന്നെ ചിലർക്കാണെങ്കിൽ അടിത്തറ എടുക്കാൻ പാടില്ല, കല്ലിട്ട ശേഷമേ ഭൂമിയിൽ കുഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക. അത് ശാസ്ത്രത്തിലും ഒരു ഭാഗത്ത് അങ്ങനെ പറയുന്നുണ്ട്. കാരണം ഈ ശിലാസ്ഥാപനത്തിന് കല്ലെടുക്കുമ്പം ഒരു കോൽ ചതുരത്തിലുള്ള കുഴിയെടുത്ത്, അതായത് ഒരു കോൽ വീതി, ഒരു കോൽ നീളം, ഒരു കോൽ താഴ്ച ഉള്ള ഒരു കുഴിയെടുത്ത് ആ മണ്ണ് മാറ്റിവെച്ച് അതിൽ ശിലാസ്ഥാപനം നടത്തി ആ മണ്ണ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ആ കുഴി മൂടുമ്പോൾ മണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് നമുക്കൊരു ധാരണ അവിടെ വരും. ആ മണ്ണ് എത്രത്തിൻ്റെ ഉറപ്പുള്ള മണ്ണാണ്, അവിടെ അടിത്തറ ഏത് രീതിയിലാണ് നിർമ്മിക്കേണ്ടത് എന്നൊക്കെ പൂർവ്വകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കുന്നതിനുള്ള സൗകര്യങ്ങൾ മാത്രമായിരുന്നു നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് സോയിൽ ടെസ്റ്റ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. വീട് പണിയുന്നതിന് മുമ്പ് തന്നെ ആ മണ്ണിൻ്റെ ഘടന പരിശോധിക്കാം, എത്ര കണ്ട് താഴ്ചയിൽ നമ്മൾ അടിത്തറ എടുക്കണം, ഏത് തരത്തിലുള്ള ഫൗണ്ടേഷനാണ് നമ്മളവിടെ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നേരത്തെ തന്നെ ആലോചിച്ച് മനസ്സിലാക്കുന്നതിനുള്ള സമ്പ്രദായം ഇന്നിപ്പം നിലവിൽ വരുന്നു. ഇതില്ലാതിരുന്ന ഒരു കാലത്ത് ഇന്നിപ്പോഴുള്ള വാട്ടർ പെർമിയബിലിറ്റി ടെസ്റ്റോ അല്ലെങ്കിൽ സോയിൽ ടെസ്റ്റിങ്ങോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ജലത്തിൻ്റെ ലഭ്യത അളക്കുന്നതിന് ഇന്നിപ്പോൾ ഉപകരണമുണ്ട്, മണ്ണിൻ്റെ ഘടന പരിശോധിക്കുന്നതിനുള്ള ഉപകരണങ്ങളുണ്ട്, ഇതെല്ലാം നമുക്കിന്ന് ലഭ്യമായിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ ഇന്നും ഇതിന് അഭൗമമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്, അല്ലെങ്കിൽ അഭൗമമായിട്ടുള്ള ഒരു സൗന്ദര്യമാണ് നിലനിൽക്കുന്നത്. കാരണം ഈ ഒരുക്കോ ചതുരത്തിൽ കുഴിയെടുത്ത് ആ മണ്ണ് കൊണ്ട് തന്നെ ആ കുഴി മൂടിക്കഴിയുമ്പോൾ മണ്ണ് ബാക്കി വന്നാൽ ആ പറമ്പ് വളരെ ഉറപ്പുള്ളതാണ് എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. അത് ആ മണ്ണിൻ്റെ ഘടന പരിശോധിക്കുന്നതിനുള്ള ലളിതമായിട്ടുള്ളൊരു മാർഗമാണ്. അത് നമുക്ക് ഈ ശിലാസ്ഥാപനത്തിൻ്റെ സമയത്ത് നമുക്കത് പരിശോധിക്കാം. അതനുസരിച്ച് നമുക്ക് അടിത്തറയ്ക്ക് ബലം കൊടുക്കണമെങ്കിൽ, കൂടുതൽ ബലപ്പെടുത്തണമെങ്കിൽ ബലപ്പെടുത്തി നിർമ്മിക്കുന്നതിന് സാധിക്കും. അപ്പം ശാസ്ത്രം ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ, മനുഷ്യന് എല്ലാ കാലവും സുഖകരമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന ഒന്നായിരിക്കണം നമ്മൾ ആ ഭൂമിയിൽ ചെയ്യുന്ന നിർമ്മാണം. അതാണ് ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം. അതിന് ഏതൊക്കെ തരത്തിലുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർക്കാമോ ആ കൂട്ടിച്ചേർക്കലുകളെല്ലാം നമുക്ക് ആകാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഈ പറഞ്ഞ ഏത് രീതിയിലുള്ള ശിലാസ്ഥാപനം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ശിലാസ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും ഒരു വ്യത്യസ്തമായ മാർഗം, നമ്മൾ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു മാർഗം നമ്മൾ തിരഞ്ഞെടുത്ത് അവരുണ്ട് മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തി ഈ ഭൂമിയിൽ കല്ലിടുക. അപ്പോൾ അതിൽ ഓരോ സ്ഥലത്തും ഗൃഹാരംഭത്തിന് മുമ്പായിട്ട് അവിടെ ഒരു സ്ഥപതി എന്ന് പറയുന്ന ഒരാളുണ്ടാവും, സ്ഥാനം നിശ്ചയിച്ച കണക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹം അതിൻ്റെ മർമ്മം, മഹാമർമ്മം എന്നൊക്കെ പറയും, ഇതൊക്കെ നോക്കിയിട്ടാണ് ശിലയ്ക്കുള്ള സ്ഥാനം നിശ്ചയിക്കുക. അപ്പോൾ അവരുടെയൊക്കെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ കേട്ട് അറിഞ്ഞ് സംശയം നിവൃത്തി പൂർണ്ണമായിട്ടും വരുത്തി ഈ പറഞ്ഞ മാർഗങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ച് അവനവൻ്റെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനയും നടത്തി ഗൃഹത്തിന് ആരംഭം കുറിക്കണം, അല്ലെങ്കിൽ ശിലാസ്ഥാപനം നടത്തണം, അല്ലെങ്കിൽ ആധാരശില സ്ഥാപിക്കണം എന്നാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത്. വീണ്ടും വാസ്തുവിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണുന്നതുവരെ ഇനിയത് നമസ്കാരം.